സ്വാഗതം സ്പോർട്സ് ക്യൂവിലേക്ക്. ഇത്തവണ ഐ എസ് എല്ലിൽ പുതിയൊരു ടീം വരുമോ? സാധ്യതകൾ അങ്ങനെ ഒരു അവസാന നിമിഷ സസ്പെൻസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈസ്റ്റ് ബംഗാളും പുതിയ നിക്ഷേപകരായ ഇമാമി ഗ്രൂപ്പും തമ്മിൽ കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ കലഹം ആരംഭിച്ചതും ആരാധകർ ക്ലബിനെതിരെ രംഗത്ത് വന്നതുമൊക്കെ നല്ല സൂചനകളല്ല. നിക്ഷേപകരുടെ കാര്യത്തിൽ തീരുമാനം ആയില്ലെങ്കിൽ ഐ എസ് എല്ലിൽ നിന്ന് വിട്ടുനിന്ന് കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ മാത്രം ടീമിനെ ഇറക്കിയാൽ മതിയെന്ന് മുൻകാല താരങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ഈസ്റ്റ് ബംഗാളിന് പകരം ഒരു ടീം ഐ എസ് എല്ലിൽ വരികയെന്ന സാധ്യത കടന്നു വരുന്നത്. ഈസ്റ്റ് ബംഗാൾ പിന്മാറിയാൽ ആ സ്ലോട്ടിലേക്ക് കൊൽക്കത്തയിൽ നിന്ന് തന്നെയുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് വരുമെന്നാണ് ചില കൊൽക്കത്തൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2 വർഷത്തിനുള്ളിൽ ഐ എസ് എൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഹമ്മദൻസ് മുന്നോട്ട് പോകുന്നത്. മികച്ച സൈനിങ്ങുകളുമായി മുന്നേറുന്ന അവർ കോച്ചിനെ നിലനിർത്തുകയും ചെയ്തു. അവരുടെ നിക്ഷേപകരായ ബങ്കർ ഹിൽ എന്ന കോർപ്പറേറ്റ് സ്ഥാപനം എത്ര പണം വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. അടുത്ത സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരായി ഐ എസ് എല്ലിലേക്ക് കടക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ എൻട്രി ഫീ നൽകിയാണെങ്കിലും ഐ എസ് എൽ കളിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ പിന്മാറുകയും പകരം മുഹമ്മദൻസിനെ അധികൃത സ്വാഗതം ചെയ്യുകയും ചെയ്താൽ അവർ രണ്ടാമതൊന്നും ആലോചിക്കില്ല. എപ്പോൾ ഐ എസ് എല്ലിലേക്ക് വിളിച്ചാലും തയ്യാറാണെന്ന മട്ടിലാണ് മുഹമ്മദൻസ് നിൽക്കുന്നത്. നല്ല മാനേജ്മെന്റും അതിനേക്കാൾ മികച്ച നിക്ഷേപകരുമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ ക്ലബിന്റെ സമ്പാദ്യം. ഐ എസ് എല്ലിൽ ഈ വർഷം കളിക്കാതെ പിന്മാറിയാൽ പിന്നൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ലെന്ന് അറിയാവുന്ന ഈസ്റ്റ് ബംഗാളിന്റെ കയ്യിലാണ് ഇപ്പോൾ പന്ത്. അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചാകും മുഹമ്മദൻസിന്റെ സാധ്യതകളും. എന്തുതന്നെയായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.